ഹായ്, ഇനി നമുക്ക് ഒരു നാടൻ വിഭവമായ ചക്കക്കുരു പാവക്ക മെഴുക്കുപുരട്ട് തയ്യാറാക്കിയാലോ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ, അതുകൊണ്ട് തന്നെ ചക്കക്കുരു എല്ലാവർക്കും സുലഭമായി ലഭിക്കുന്ന ഒന്നാണല്ലോ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്ത ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. ഇത് തയ്യാറാക്കുന്നതിനായി ഒരു ചീനച്ചട്ടിയിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് തൊലി കളഞ്ഞ് രണ്ടായി പിളർത്തിയ ചക്കക്കുരു കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി കീറിയത് ഇട്ട് കൊടുക്കുക. ശേഷം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് ചെറു തീയിൽ വേവിക്കുക. ഇപ്പോൾ ഏകദേശം ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ച പാവക്ക ചേർത്ത് കൊടുക്കാം. ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ശേഷം ഇത് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം കുറച്ച് വറ്റാനുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് വേവിക്കുക. എന്നാൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകുന്നതാണ്. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറവിടാം. അതിനായി ഒരു പാത്രത്തിൽ ലേശം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഷ്ണങ്ങളാക്കിയ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഉള്ളി. ഇപ്പോൾ ഏകദേശം ഉള്ളി ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മെഴുക്കുപുരട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.